യഥാർത്ഥത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാനാണോ ശ്രമിച്ചത്? എന്താ ദ്രൗപദിയുടെ മക്കളെ ഒഴിവാക്കാഞ്ഞത്? ഒരർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കുരുക്ഷേത്ര യുദ്ധം അനിവാര്യമാക്കുന്നതിനൊരു പങ്ക് ഈ ദ്രൗപദിക്കുണ്ട്. ഇവളും അനുഭവിക്കണം വേദന. കൃഷ്ണൻ ഒരുപാട് ശ്രമിച്ചു ആ യുദ്ധം ഒഴിവാക്കാൻ. കൃഷ്ണൻ ഒരുപാട് ശ്രമിച്ചു ആ കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാൻ. ശരിയാണ്, കൃഷ്ണൻ ശ്രമിച്ചു. നല്ലൊരു നാടക ശാലയില് അദ്ദേഹം ആദ്യ ഭംഗിയായിട്ടൊരു നടന്റെ വേഷം ഒന്ന് കെട്ടി. കരുണാസമുദ്രം രഥാസഹായം അതിസുന്ദര മന്ദഹാസം വാതാലയേശനിശം പ്രതിഭവയാമി. എല്ലാ ഗുരുജനങ്ങൾക്കും നാട്ടുകാർക്കും വിനീത പ്രണാമം. ഈ ക്ഷേത്രത്തിൽ ഇതിനു മുൻപ് ഉത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ടിട്ടുള്ള പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കാനുള്ള നിയോഗം കിട്ടിയിട്ടുണ്ട്. പ്രഭാഷണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണിത്. അതുകൊണ്ട് തന്നെ പല വർഷങ്ങളിലായിട്ട് വ്യത്യസ്ത വിഷയങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിച്ചിട്ടുണ്ടാവും. ഇവിടെ സംസാരിച്ചതിൽ കൂടുതലും ഒരുപക്ഷെ ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഈ ഉള്ളവൻ ഒരു ഭാഗവതാചാര്യൻ കൂടിയായതിനാൽ അഖിലഭാരത ഭാഗവത സത്രം പോലെയുള്ള സദസ്സുകളിൽ പങ്കെടുത്ത് വിഷയം അവതരിപ്പിക്കാനുള്ള ഒരു നിയോഗം ഗുരുകടാക്ഷം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയായതിനാൽ നമുക്കിന്ന് അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്നാഗ്രഹം. മഹാഭാരതം എന്ന് പറയുന്ന ഗ്രന്ഥത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഭാരതീയ വിചാരധാരയിലെ ഒരു ഇതിഹാസമാണ് മഹാഭാരതം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനങ്ങളിൽ ഒന്ന് അസ്മിൻ ആസ്തേ ഇതി ഇതിഹാസം എന്നാണ്. ജീവിതമൂല്യം നിറഞ്ഞിരിക്കുന്നതെന്തോ, ആ ജീവിതമൂല്യങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നതെന്തോ അതാണ് ഇതിഹാസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പുരാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രമാനുഗതമായിട്ട് വികസിച്ചു വരുന്ന ഒരു അവതരണ ശൈലിയുണ്ട്. യുക്തിഭദ്രമായിട്ട് കാര്യങ്ങളെ പ്രതിപാദിക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും. രാമായണത്തിലും മഹാഭാരതത്തിലും ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങളുള്ള മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസ ഗ്രന്ഥം പ്രതിപാദിക്കാതെ പോയതായിട്ട് ഒരു വിഷയവുമില്ല എന്നാണ് പറയുന്നത്. മഹാഭാരതം പ്രതിപാദിക്കാത്ത ഒരു വിഷയവും ഈ ലോകത്തിലില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച്, ഭാവങ്ങളെക്കുറിച്ച്, മനോരഥങ്ങളെക്കുറിച്ച്, സുഖത്തെയും ദുഃഖത്തെയും കുറിച്ച്, മനോകാമനകളെക്കുറിച്ച്, രതിയെക്കുറിച്ച് എന്ന് വേണ്ട എന്തിനെക്കുറിച്ചും മഹാഭാരതം പ്രതിപാദിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലെ സമസ്ത മേഖലകളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്, വിഷയങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ ഈ മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസ ഗ്രന്ഥത്തെ പല സന്ദർഭങ്ങളിലും നമ്മൾ പഠിക്കുമ്പോൾ വേദവ്യാസ മഹർഷി അദ്ദേഹത്തിൻ്റെ വരികൾക്കിടയിൽ, വാക്കുകൾക്കിടയിൽ ചില കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഒളിപ്പിച്ച് വെച്ചാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് എന്ന് തോന്നിപ്പോകും. അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും നമ്മൾ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കുകയാണെന്നുണ്ടെങ്കിൽ
അദ്ദേഹം മറ്റ് പല ആശയങ്ങളും അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ മഹാഭാരതത്തിൽ നിന്ന് എടുത്ത് ഞാനൊന്ന് വ്യാഖ്യാന വിധേയമാക്കുകയാണ്. മഹാഭാരതത്തിലെ നായക കഥാപാത്രം ആരാണ് എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങളാണ് പലരും പറയാറുള്ളത്. അർജുനനും ശ്രീകൃഷ്ണ പരമാത്മാവിനും ഒക്കെ ഭീമസേനനുമൊക്കെ വളരെ പ്രാധാന്യം മഹാഭാരതം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. എന്നാൽ മഹാകവിയായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അഭിപ്രായത്തിൽ മഹാഭാരതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കഥാപാത്രം ഭീഷ്മരാണെന്നാണ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ ശ്രീകൃഷ്ണ പരമാത്മാവിനേക്കാൾ അർജുനനേക്കാൾ പ്രാധാന്യം ഭീഷ്മർ എന്ന് പറയുന്ന കഥാപാത്രത്തിനുണ്ട്. അത് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണിൽ കൂടി കാണുമ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം അത് വ്യത്യസ്തമാകാനും സാധ്യതയുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ റോൾ എന്തായിരുന്നു ഈ മഹാഭാരതത്തിൽ? മഹാഭാരതത്തിൽ നാം കാണുന്ന ശ്രീകൃഷ്ണനെ വേദവ്യാസ മഹർഷി പരിചയപ്പെടുത്തുന്നത് നല്ല ഒരു നയതന്ത്രജ്ഞനായ എല്ലാവരുമായിട്ടും സൗഹൃദം ആഗ്രഹിച്ച ഒരു വ്യക്തിയായിട്ടാണ്. അതുകൊണ്ടാണ് ഭഗവാനെ മഹാഭാരതത്തിൽ ദൂതനായിട്ടും നയതന്ത്രജ്ഞനായിട്ടുമൊക്കെ ചിത്രീകരിക്കുന്നത്. അനിവാര്യമായ ആ കുരുക്ഷേത്ര യുദ്ധം, ആസന്നമായ കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാൻ ഭഗവാൻ ഒരുപാട് പരിശ്രമം നടത്തിയിട്ടുള്ളതായിട്ടും വേദവ്യാസ മഹർഷി പറയുന്നുണ്ട്. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ആസന്നമായ ആ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ കാരണക്കാരൻ എന്ന് വേദവ്യാസ മഹർഷി ഒരിടത്തും ഭഗവാനെ വിശേഷിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ച വ്യക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാനാണോ ശ്രമിച്ചത്, അതോ ആ കുരുക്ഷേത്ര യുദ്ധം അനിവാര്യമാക്കാനാണോ ശ്രമിച്ചത്? ഇവിടെ നമ്മൾ ഭാഗവതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ അവതാര ഉദ്ദേശം തന്നെ ഭൂമിയുടെ ഭാരം തീർക്കുക ആയിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ ക്ഷത്രിയരെ തമ്മിൽ അടുപ്പിച്ചു എന്ന് ഭാഗവതം പറയും. ഇവിടെ നമുക്ക് ഭാഗവതത്തിൻ്റെ ആ പരാമർശത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ മഹാഭാരതത്തെ തന്നെ ഒന്ന് പരിശോധിക്കാം. എവിടെയെങ്കിലും അങ്ങനെ ഒരു സൂചന വേദവ്യാസ മഹർഷി നൽകിയിട്ടുണ്ടോ, പരോക്ഷമായിട്ട് നൽകിയിട്ടുണ്ടോ? അദ്ദേഹം നൽകിയിട്ടുണ്ട്, പറയാതെ പറഞ്ഞു ഇതെല്ലാം കൃഷ്ണൻ്റെ നാടകമായിരുന്നു എന്ന്. ഒരു സന്ദർഭം മാത്രം പരിശോധിച്ചാൽ അത് വ്യക്തമാകും. 18 ദിവസം നീണ്ടു നിന്ന കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അവസാനം ഭീമസേനൻ്റെ ഗദാപ്രഹരം ഏറ്റുവാങ്ങി തുടയെല്ല് തകർന്ന ദുര്യോധനൻ സെമന്ത പഞ്ചക തീർത്ഥക്കരയിൽ മൃതപ്രായനായിട്ട് കിടക്കുകയാണ്. 18 അശ്വഹിണി പടകൾ പങ്കെടുത്ത ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ കേവലം 1-2 അശ്വഹിണി പടകൾ മാത്രമാണ് അവശേഷിച്ചത്, ബാക്കിയെല്ലാം നശിച്ചു, മഹാരഥന്മാരെല്ലാം നശിച്ചു. അങ്ങനെ സെമന്ത പഞ്ചക തീർത്ഥക്കരയിൽ ദുര്യോധനൻ മൃതപ്രായനായിട്ട് കിടക്കുകയാണ്. അപ്പം ഗദായുദ്ധത്തിലെ ധാർമ്മിക യുദ്ധമുറകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഭീമസേനൻ ദുര്യോധനനെ അവിടെ
വീഴ്ത്തിയിരിക്കുന്നത്. ഗദായുദ്ധത്തിൽ ഒരു നിയമമുണ്ട്, അരയ്ക്ക് താഴേക്ക് ആയുധം പ്രയോഗിച്ചുകൂടായ. എന്നാൽ അത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഭീമസേനൻ ലംഘിക്കുന്നുണ്ട്. ആ സമയത്ത് ഇത് അധർമ്മമാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ഭീമസേനനോട് ഭഗവാൻ പറയുന്നുണ്ട്, ഇവിടെ ഇവനെ വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ അധർമ്മം പ്രയോഗിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. ഗദ ഏന്തി നിൽക്കുന്ന ഇവനെ തൊടാൻ സഷർക്കാലന് പോലും സാധിക്കില്ല. പിന്നെ അല്ലേ നിനക്ക്, അപ്പോൾ ഇവനെ വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ അധർമ്മം കൊണ്ട് മാത്രമേ സാധിക്കൂ. കർണനെ വധിക്കുന്ന സമയത്ത് അർജുനനും ഉണ്ടായിരുന്നു ഇങ്ങനൊരു സംശയം, അധർമ്മമല്ലേ? ആയുധധാരിയായിട്ട് രഥത്തിൽ കയറി നിൽക്കുന്ന കർണനെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ചില അവസരങ്ങളിൽ അധർമ്മത്തെ കൂട്ടുപിടിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞാണ് ആ കൃത്യം നടത്താൻ പ്രേരണ കൊടുക്കുന്നത്. അങ്ങനെ ദുര്യോധനൻ അവിടെ തുടയിൽ തകർന്നു വീണു. കുറെ കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ജ്യേഷ്ഠനായ ബലഭദ്രരാമൻ അവിടേക്ക് വരുന്നുണ്ട്, സമന്തപഞ്ചക തീർത്ഥകലയിലേക്ക് വരുന്നുണ്ട്. ബലഭദ്രരാമന് പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ദുര്യോധനൻ. തൻ്റെ മറ്റൊരു ശിഷ്യൻ താൻ പറഞ്ഞു കൊടുത്ത ആ അടവുകളെല്ലാം അധാർമികമായിട്ട് പ്രയോഗിച്ച മറ്റൊരു ശിഷ്യനെ, മറ്റൊരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ശിഷ്യനെ താഴെ വീഴ്ത്തിയിരിക്കുകയാണ്. ക്രുദ്ധനാകുന്ന ബലഭദ്രരാമൻ തൻ്റെ ആയുധമായ കലപ്പയുമായിട്ട് പാഞ്ഞെടുക്കുകയാണ് ഭീമസേനൻ്റെ ശിരസ് തല്ലി പൊളിക്കുന്നതിന് വേണ്ടിയിട്ട്. ഭഗവാൻ വളരെ പാടുപെട്ടാണ് ജ്യേഷ്ഠനെ പിടിച്ചു മാറ്റുന്നത്, അല്ലെങ്കിൽ ഭീമസേനൻ്റെ കഥ അവിടെ കഴിയുമായിരുന്നു. ധർമ്മത്തെക്കുറിച്ചും അധർമ്മത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ജ്യേഷ്ഠനെ അവിടെ നിന്ന് മടക്കി അയക്കുന്നു. എല്ലാവരും അവിടെ നിന്ന് പോയി, ദുര്യോധനൻ മാത്രമായി. ആ കുരുക്ഷേത്ര യുദ്ധത്തില് കൗരവപക്ഷത്ത് അവശേഷിച്ചത് മൂന്നേ മൂന്ന് പേർ മാത്രമാണ്. ആചാര്യനായിട്ടുള്ള കൃപർ, ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ്, പിന്നീട് ഭഗവാന്റെ കുലത്തിൽ യാദവകുലത്തിൽ തന്നെ ജനിച്ച കൃതവർമാവ്, ഇവര് മൂന്ന് പേര്. ദുര്യോധനന് ഇങ്ങനൊരു ആപത്ത് പിടഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത ഇവരറിയുന്നു. പക്ഷെ പകല് അടുത്തേക്ക് എത്താൻ ധൈര്യം ഉണ്ടായില്ല. സന്ധ്യയായി, നേരം ഇരുട്ടി. ആ ഇരുടിന്റെ മറവ് പറ്റി ഇവര് മൂന്ന് പേരും ദുര്യോധനന്റെ അടുക്കലേക്ക് വരിക. ആ സമയത്ത് ദുര്യോധന്റെ അവസ്ഥ എന്ന് പറയുന്ന അതിദയനീയമായിരുന്നു. ശരീരത്തിലെ രക്തമെല്ലാം വാർന്നുപോയി. ആ ദുര്യോധനന്റെ കരള് ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കഴുകന്മാരെല്ലാം ഇങ്ങനെ വട്ടമിട്ട് പറക്കുക. അവയൊന്ന് ആട്ടി ഓടിക്കാൻ പോലും അദ്ദേഹം അശക്തനായിരുന്നു. ഈ കാഴ്ച കാണുന്ന ദ്രോണാചാര്യരുടെ പുത്രനായിട്ടുള്ള അശ്വത്ഥാമാവ് ഉറക്കം നിലവിളിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് മുൻപാണ് ഈ അശ്വത്ഥാമാവിൻ്റെ പിതാവായ ദ്രോണാചാര്യർ കൊല്ലപ്പെടുന്നത്. അന്ന് ഇത്രമാത്രം ദുഃഖം ഈ അശ്വത്ഥാമാവിന് തോന്നിയിട്ടില്ല. ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ദുര്യോധനൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ അശ്വത്ഥാമാവിന് സഹിക്കുന്നില്ല. ഇപ്പൊ ദുര്യോധനൻ മഹാഭാരതത്തിലെ ഒരു പ്രതിനായകനാണ്. പ്രതിനായകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വില്ലനായിട്ട് കാണരുത്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു ദുര്യോധനൻ എന്ന് മനസ്സിലാക്കാം. ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ സമാനതകളില്ലാത്ത ഒരു ഗുണമായിരുന്നു ദുര്യോധനന്റെ ഗുണമായിരുന്നു ഈ സൗഹൃദങ്ങൾക്ക്, സുഹൃത് ബന്ധങ്ങൾക്ക് അയാൾ കൊടുത്ത പ്രാധാന്യം. ആ സുഹൃത് ബന്ധത്തിന്റെ, ദുര്യോധനോടുള്ള സൗഹൃദത്തിന്റെ ബലത്തിലാണ് അശ്വത്ഥാമാവും കർണനും ഒക്കെ ശ്രേഷ്ഠരായിട്ട് മാറിയത്, രാജാക്കന്മാരായിട്ട് മാറിയത്. അപ്പോൾ സൗഹൃദത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുമായിരുന്നു ഈ ദുര്യോധനൻ. അതുകൊണ്ടാണ് അയാളുടെ ആത്മമിത്രമായ അശ്വത്ഥാമാവിന് ആ കാഴ്ച കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാതെ ആയിപ്പോയത്. അശ്വത്ഥാമാവിനെ അശ്വത്ഥാമാക്കി മാറ്റിയത് ഈ ദുര്യോധനനാണ്.
ദൃശ്യം കണ്ട് വലിയ ഹൃദയവേദന ഉണ്ടായി. പെട്ടെന്ന് ഒരു ആവേശത്താൽ ഈ അശ്വത്ഥാമാവ് ദുര്യോധനോട് പറയുന്നുണ്ട്, അങ്ങയുടെ ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല, അങ്ങ് എന്നെ കൗരവപക്ഷത്തെ സർവസൈന്യാധിപനായിട്ട് ഇപ്പോൾ തന്നെ അഭിഷേകം ചെയ്യണം, സമസ്ത പാണ്ഡവരെയും ഞാൻ ഈ രാത്രി നശിപ്പിക്കും. അപ്പൊ ചുറ്റും നിന്നവർക്ക് കൃപാചാര്യർക്കും കൃതവർമാവിനും തോന്നി ബുദ്ധിസ്ഥിരതയില്ലാതെ എന്തൊക്കെയോ പറയുകയാണ് എന്ന്. പക്ഷേ ദുര്യോധനന് ഒരു സംശയം ഉണ്ടായില്ല, അശ്വത്ഥാമാവ് ദ്രൗണി വെറുതെ പറയില്ല. കൃപാചാര്യനോട് പറയുന്നു, ആചാര്യ അശ്വത്ഥാമാവിനെ നമ്മുടെ പട്ടത്തെ സർവസൈന്യാധിപനായിട്ട് അഭിഷേകം ചെയ്താൽ മതി. അങ്ങനെ പരശുരാമൻ തൻ്റെ പിതൃക്കൾക്ക് മാതാപിതാക്കൾക്ക് അന്ത്യേഷ്ടി കർമ്മം ചെയ്ത ആ സെമന്ത പഞ്ചക തീർത്ഥത്തിൽ നിന്നും ജലമെടുത്തു കൊണ്ടുവന്ന കൃപാചാര്യന് ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം അശ്വത്ഥാമാവിനെ പാണ്ഡവപക്ഷത്തെ സർവസൈന്യാധിപനായിട്ട് അഭിഷേകം ചെയ്യും. സർവസൈന്യാധിപന്റെ പിന്നിൽ എത്ര പേരുണ്ട്? രണ്ടേ രണ്ട് പേരേ ഉള്ളൂ. അശ്വമണിപ്പടകൾ ഒന്നുമില്ല, കാരാളും കുതിരപ്പടയാളികളും ആനപ്രതിരുന്ന് യുദ്ധം ചെയ്യുന്നവരും ആരുമില്ല. മൂന്ന് പേരുൾപ്പെട്ട ഒരു വലിയ സൈന്യത്തിന്റെ സർവസൈന്യാധിപനാണ് അശ്വത്ഥാമാവ്. ദുര്യോധനനോട് അനുവാദവും വാങ്ങിച്ചുകൊണ്ട് അവരവിടെ നിന്ന് പോവുക. അപ്പൊ ദുര്യോധനൻ പറയുന്നുണ്ട്, അങ്ങ് മടങ്ങി വരുന്നത് വരെ ഞാൻ എൻ്റെ ഇച്ഛാശക്തി കൊണ്ട് എൻ്റെ പ്രാണനെ പിടിച്ചു നിർത്തും. ആ സദ്വാർത്ത കേൾക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നു. അങ്ങനെ ഇവർ മൂന്നുപേരും പാണ്ഡവരുടെ പടകുടീരങ്ങളുടെ സമീപത്തേക്ക് പോവുകയാണ്. ഇവിടെ യുദ്ധത്തിൽ ജയിച്ചതിൻ്റെ വലിയ ആഘോഷം നടക്കുകയാണ് പാണ്ഡവരുടെ ആ ശിബിരങ്ങളിൽ, പടകുടീരങ്ങളിൽ. കുറേ നേരം നോക്കി നിന്നു, ഒരു മാർഗവും കാണുന്നില്ല. അപ്പം കൃപാചാര്യർ പറയുന്നു, ബുദ്ധിശൂന്യത കൊണ്ട് സ്വയം ജീവൻ ഹോമിക്കുന്നവനെ ഒരു ലോകവും സ്വീകരിക്കില്ല, അവന് മോക്ഷവും കിട്ടില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് മടങ്ങിപ്പോകാം ദ്രൗണി എന്ന് പറയുന്നു. മനസ്സില്ലാ മനസ്സോടെ അശ്വത്ഥാമാവ് അവരോടൊപ്പം മടങ്ങിപ്പോവുകയാണ്. കുറെ ദൂരം സഞ്ചരിച്ചിട്ട് അവരൊരു വലിയ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനായിട്ടിരുന്നു. കൃപാചാര്യരും കൃതവർമാവും ഉറങ്ങിപ്പോയി. എന്നാൽ അശ്വത്ഥാമാവിന് മാത്രം ഉറക്കം വരുന്നില്ല, ആത്മാർത്ഥ മിത്രത്തിന്, ആത്മാർത്ഥ സുഹൃത്തിന് ഒരു വാക്ക് കൊടുത്തു, ഈ രാത്രി പാണ്ഡവരെ നശിപ്പിക്കാമെന്ന്. പക്ഷേ ഒരു വഴിയും കാണുന്നില്ല, എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഈ അശ്വത്ഥാമാവിൻ്റെ ശരീരത്തിലേക്ക് ആ വടവൃക്ഷത്തിൻ്റെ മുകളിൽ നിന്നും കുറെ കാകന്മാർ വന്ന് പതുക്കുകയും അവ നിലത്ത് വീണ് പിടഞ്ഞ് മരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഈ അശ്വത്ഥാമാവ് കണ്ടു. ഞെട്ടി മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഒരു വടവൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിൽ അന്തിയുറങ്ങുകയായിരുന്ന ഈ കാകന്മാരെ ശത്രുവായ ഒരു കൂമൻ ഇരുളിൻ്റെ മറവ് പറ്റി വന്ന് കൊത്തിക്കൊല്ലുകയാണ്. ഉറങ്ങിയായിരുന്ന ആ സാധുജീവികളെ വംശവൈര്യത്തിൻ്റെ പ്രതീകം എന്നുള്ള നിലയിൽ ഈ കൂമൻ കൊത്തിക്കൊല്ലുക. പെട്ടെന്ന് അയാളുടെ ഉള്ളിലൊരു വെള്ളിടി ഉണ്ടായി. കൂടെ കിടന്ന രണ്ടുപേരെയും പെട്ടെന്ന് വിളിച്ചു എഴുന്നേൽപ്പിച്ചു, എന്നിട്ട് ആ ദൃശ്യം കാണിച്ചു കൊടുത്തു. ഉറക്കച്ചടവോടുകൂടി തന്നെ കൃപാചാര്യനും കൃതവർമാവും എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ ആ കൂമൻ ചെയ്യുന്നത്, ഇരുളിൻ്റെ മറവ് പറ്റി അവൻ പ്രതികാരം ചെയ്യുക. നമുക്കും എന്തുകൊണ്ട് ഇതുപോലെ ചെയ്തുകൂടാ? യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധത്തിൻ്റെ വിജയം ആഘോഷിച്ച് തളർന്നുറങ്ങുന്ന പാണ്ഡവരെ ഇതുപോലെ വധിച്ചുകൂടാ? കൃപാചാര്യ പറഞ്ഞു, നീ എന്ത് അധർമ്മമായി പറയുന്നത്? ഉറങ്ങിക്കിടക്കുന്നവരെ വധിക്കുക എന്ന് പറയുന്നത് എത്ര അധാർമികമായിട്ടുള്ള പ്രവൃത്തിയാ, നീചമായിട്ടുള്ള പ്രവൃത്തിയാ. നമുക്ക് ആർക്കും മോക്ഷം ലഭിക്കില്ല എന്ന് പറയുന്നു, ഇത് അധർമ്മമാണ്, അത് ചെയ്യണ്ടെന്ന് പറയുന്നു. അശ്വത്ഥാമാവ് ചോദിക്കുന്നു, ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മപിതാമഹന്റെ നേരെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചത്, അദ്ദേഹത്തെ ശരശയ്യയിൽ വീഴ്ത്തിയത് ധർമ്മമായിരുന്നു?
ഞാൻ മരിച്ചു എന്ന് എൻ്റെ പിതാവിനോട് പറയുന്നത് സാക്ഷാൽ ധർമ്മപുത്രനാണ് യുധിഷ്ഠിരനാണ് അശ്വത്ഥമാവ് എന്ന് ഒരു ആനയ്ക്ക് പേരിട്ടിട്ട് ആ ആനയെ മൃഗോദരൻ ഭീമസേനൻ വധിച്ചു എന്നിട്ട് ധർമ്മപുത്രരെ ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനായ ധർമ്മപുത്രരെ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു അശ്വത്ഥാമ മരിച്ചു എന്ന് വേറെ ആരും അത് പറഞ്ഞിരുന്നു എങ്കിൽ എൻ്റെ പിതാവ് വിശ്വസിക്കുമായിരുന്നില്ല ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനായ ആ ധർമ്മപുത്രർ തന്നെ വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പിതാവ് വിശ്വസിച്ചു ആയുധം താഴെ വെച്ച തീർത്ഥത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന എൻ്റെ പിതാവിൻ്റെ ശിരസ് ദൃഷ്ടദ്യുമ്നൻ പിറകെ വന്ന് ഛേദിച്ചു എന്ത് ധർമ്മമായിരുന്നു അവിടെ നടപ്പിലാക്കപ്പെട്ടത് ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനായിട്ടുള്ള യുധിഷ്ഠിരൻ പോലും അധാർമികമായിട്ടുള്ള പ്രവൃത്തി ചെയ്തു കർണനും അർജുനനുമായിട്ട് ഘോര യുദ്ധം നടന്നപ്പോൾ ആ കർണൻ്റെ തേർചക്രങ്ങൾ മണ്ണിൽ പുതഞ്ഞുപോയി അത് ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കർണന് നേരെ ആയുധം പ്രയോഗിക്കാൻ പറഞ്ഞത് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഏത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തത് ഇപ്പോഴിതാ സമന്തപുത്ര തീർത്ഥക്കരയില് തുടയല്ല് തകർന്ന് കിടക്കുകയാണ് ദുര്യോധനൻ ഏത് ധർമ്മപ്രകാരമാണ് അവിടെ ദുര്യോധനനെ വീഴ്ത്തിയത് മറ്റു രണ്ടുപേർക്കും മറുപടിയൊന്നുമില്ല പറഞ്ഞു എന്തായാലും ഞാൻ പോവുകയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ മതി എന്തായാലും ഞാൻ പോകും കൃപാചാര്യ പറഞ്ഞു ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഒന്നിച്ച് ഞങ്ങൾ കൂടി നിൻ്റെ കൂടെ വരികയാണ് അങ്ങനെ ആ മൂന്ന് പേരും പാണ്ഡവരുടെ പടകുടീരങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ് ആ പോകുന്ന വഴിയിൽ അശ്വത്ഥാമാവ് തൻ്റെ ഉപാസനാമൂർത്തിയായ മൃത്യുവിൻ്റെ അതിദേവനായ രുദ്രനെ ധ്യാനിക്കുന്നു രുദ്രൻ അശ്വത്ഥാമാവിന് ഒരു ഖഡ്ഗം ഒരു വാള് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങനെ കപാലീശ്വരനായിട്ടുള്ള ഭഗവാന്റെ മഹാദേവന്റെ നിയോഗവും പേറിയാണ് അശ്വത്ഥാമാവ് പാണ്ഡവരുടെ പടകുടീരങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് കൃപാചാര്യനെയും കൃതവർമാവിനെയും ആ ശിബിരത്തിന്റെ പുറത്ത് നിർത്തി എന്നിട്ട് അകത്തേക്ക് പ്രവേശിക്കുന്നു ആദ്യം പാണ്ഡവരെ തന്നെയാണ് അന്വേഷിക്കുന്നത് പക്ഷെ എങ്ങും കണ്ടില്ല ഒടുവില് ദൃഷ്ടദ്യുമ്നന്റെ ആ പടകുടീരത്തിലെത്തി ഉറങ്ങിക്കിടക്കുകയായിരുന്ന ദൃഷ്ടദ്യുമ്നനെ വിളിച്ചുണർത്തി അടിച്ചും ഇടിച്ചും ചവിട്ടിയും ഒക്കെ അയാളെ വധിക്കുന്നു ഭീഷ്മപിതാമഹന്റെ പതനത്തിന് കാരണക്കാരനായ ശിഖണ്ഡിയെ പല ഭാഗങ്ങളായി മുറിച്ചു മാറ്റുകയാണ് കണ്ണിൽ കണ്ടവരെ എല്ലാം വധിച്ചു ഉറങ്ങിക്കിടക്കുന്നവരെ എല്ലാം വധിച്ചു ഇത് വേണ്ട ആനകളെയും കുതിരകളെയും ജീവനുള്ളവയെ എല്ലാത്തിനെയും ആ രാത്രിയിൽ അശ്വത്ഥാമാവ് വധിക്കുക വധിച്ചു അതിനുശേഷം ആ പടകുടീരത്തിനാകെ തീ കൊളുത്തുകയും ചെയ്തു ഇതിൻ്റെ ഇടയിൽ ചിലർ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടുന്നു അങ്ങനെ പുറത്തേക്ക് ഓടിയവരെ പുറത്ത് കാവൽ നിന്ന കൃപാചാര്യനും കൃതവർമാവും വധിച്ചു രാത്രിയുടെ അന്ത്യയാമമായപ്പോഴത്തേക്ക് ആ സംഹാരം പൂർണ്ണമായി യുദ്ധത്തിലെ വിജയ ശ്രീലാളിതരായിട്ടുള്ള പാണ്ഡവരുടെ പടകുടീരം ഒരു പിടി ചാരമായിട്ട് മാറി ആര് വിജയിച്ചു ആ യുദ്ധം ആരാണ് യഥാർത്ഥത്തിൽ അവിടെ പരാജയപ്പെട്ടത് ഈ പഞ്ചപാണ്ഡവർ എവിടെ പോയി ചോദ്യങ്ങളുണ്ട് പഞ്ചപാണ്ഡവര് അന്ന് ആ പടകുടീരത്തിനുള്ളിൽ ഉണ്ടായിരുന്നില്ല പഞ്ചപാണ്ഡവർ അഞ്ചു പേരും ദ്രൗപദിയും മാത്രം എന്നാൽ ദ്രൗപദിയുടെ പുത്രന്മാരെല്ലാം ആ പടകുടീരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അവരെ എല്ലാം അശ്വത്ഥാമാവ് നിഷ്കരണം വധിക്കുകയും ചെയ്തു ഇവിടെയാണ് വേദവ്യാസ മഹർഷി പറയാതെ പറഞ്ഞ കാര്യം നാം വ്യാഖ്യാനിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇന്ന് രാത്രിയിൽ ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ് ഈ കൂട്ടക്കുരുതി നടത്തും എന്ന് ത്രികാലജ്ഞാനിയായിട്ടുള്ള ഭഗവാന് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പഞ്ചപാണ്ഡവർ അഞ്ചു പേരെയും ദ്രൗപദിയെയും മാത്രം അവിടെ നിന്ന് മാറ്റി ഓഘവതി നദിയുടെ തീരത്തേക്ക് മാറ്റി
അപ്പോൾ ഭഗവാന് ഇന്ന് രാത്രി ഇത് സംഭവിക്കും എന്ന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചപാണ്ഡവരെ മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ ഭഗവാന് ബാക്കിയുള്ളവരെ കൂടെ അവിടെ നിന്ന് മാറ്റിക്കൊടുത്തുകൂടായിരുന്നോ, രക്ഷിച്ചുകൂടായിരുന്നോ? എന്തേ ചെയ്തില്ല, ദൃഷ്ടദ്യുമ്നനെ അവിടെ നിന്ന് മാറ്റിയില്ല, ശിഖണ്ഡിയെ മാറ്റിയില്ല, ദ്രൗപദിയുടെ പുത്രന്മാരെ ആരെയും മാറ്റിയില്ല. അപ്പൊ ഭഗവാന്റെ റോൾ എന്തുവായിരുന്നു? ഡബിൾ റോൾ അല്ലായിരുന്നു. വേദവ്യാസം പക്ഷെ പറയാതെ പറഞ്ഞു വെച്ചു. ഈ ഒറ്റ സന്ദർഭം നമ്മൾ മനസ്സിലാക്കിയാൽ കർണനും ദുര്യോധനനും എല്ലാം കാലയവനികയ്ക്കുള്ളിൽ പോകേണ്ടുന്നവരാണ്. കാരണം ദ്വാപരം അവസാനിക്കാറായിരിക്കുന്നു, അവരെല്ലാം പോണം ഇവിടെ നിന്ന്. പക്ഷേ ആ കുരുക്ഷേത്ര യുദ്ധത്തില് ഭഗവാൻ ചിലരെ കൊണ്ട് അധർമ്മം പ്രാവർത്തികമാക്കി അവിടെ. അപ്പൊ ആരെ കൊണ്ടാണോ ആ അധർമ്മം അവിടെ പ്രാവർത്തികമാക്കിയത്, അവരും ഇവിടെ നിന്ന് പോണം അല്ലേ. 18 തികഞ്ഞും 19 ആവണ്ട, അതിന് മുൻപ് തന്നെ പോയി ദൃഷ്ടദ്യുമ്നൻ, അതിന് മുൻപ് തന്നെ പോയി ശിഖണ്ഡി, അതിന് മുൻപ് തന്നെ പോയി ദ്രൗപദിയുടെ മക്കള്. എന്താ ദ്രൗപദിയുടെ മക്കളെ ഒഴിവാക്കാഞ്ഞത്? ഒരർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കുരുക്ഷേത്ര യുദ്ധം അനിവാര്യമാക്കത്തിൽ ഒരു പങ്ക് ഈ ദ്രൗപദിക്കുണ്ട്. ഇവളും അനുഭവിക്കണം വേദന. മക്കളെല്ലാം പോയി, മക്കൾ മരിച്ചപ്പോൾ ഉണ്ടാകുന്ന മാനസിക പരിവർത്തനം, ദ്രൗപദിയുടെ മാനസിക പരിവർത്തനം വ്യക്തമായിട്ട് വേദവ്യാസം പക്ഷെ പറയുന്നുണ്ട്. അപ്പൊ നഷ്ടം നമ്മൾക്കുണ്ടാകുമ്പോഴേ അന്യന്റെ നഷ്ടം മനസ്സിലാക്കും. കാരണം പിന്നീട് അശ്വത്ഥാമാവിനെ വധിക്കാൻ ശ്രമിക്കുമ്പോൾ കെട്ടഴിച്ചു വിടാൻ പറയുന്ന ഈ ദ്രൗപദിയാണ്. അവരുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം, സ്വന്തം മക്കൾ മരിച്ചപ്പോൾ ഒരമ്മയുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കി. ഈ പിടിവാശ് നേരത്തെ ഉപേക്ഷിച്ചായിരുന്നെങ്കിൽ ഒരുപാട് അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടില്ലായിരുന്നു, ഒരുപാട് ഭാര്യമാർക്ക് ഭർത്താവിനെ നഷ്ടപ്പെടില്ലായിരുന്നു അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ വേദവ്യാസ മഹർഷി നമ്മളോട് പറഞ്ഞു തരുന്നു, ഒരു യുദ്ധത്തിലും ആത്യന്തികമായിട്ട് ആരും ജയിക്കുന്നില്ല എന്ന്. ചിലർ ജയിക്കുന്നു എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് മാത്രമുള്ള ജയമാണ്, ആരും ജയിക്കുന്നില്ല. പാണ്ഡവർ ജയിച്ചു എന്ന് പറയുന്നു, പക്ഷേ ജയം എവിടെയാണ്? ഒന്നുമില്ല, എല്ലാം നശിച്ചു. പടകള്, പടകുടീരങ്ങള് എല്ലാം ഒരുപിടി ചാരമായിട്ട് മാറി. അപ്പൊ ആഘോഷിക്കാൻ ഒന്നുമില്ല, നീ ജയിച്ചു എന്ന് അവകാശപ്പെടാൻ നിനക്കൊന്നുമില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ആ നിയോഗം എന്തായിരുന്നു എന്നാണ്. മഹാഭാരതത്തിൽ വേദവ്യാസ മഹർഷി നമ്മളോട് പറഞ്ഞു തരുന്നു. മഹാഭാരതത്തിൽ കൂടി കൃഷ്ണൻ ഒരുപാട് ശ്രമിച്ചു ആ യുദ്ധം ഒഴിവാക്കാൻ, കൃഷ്ണൻ ഒരുപാട് ശ്രമിച്ചു ആ കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാൻ. ശരിയാണ്, കൃഷ്ണൻ ശ്രമിച്ചു. നല്ലൊരു നാടക ശാലയിൽ അദ്ദേഹം ആദ്യ ഭംഗിയായിട്ടൊരു നടൻ്റെ വേഷം ഒന്ന് കെട്ടി ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയോഗം എന്താണോ അത് ഭംഗിയായിട്ടങ്ങ് ചെയ്ത് തീർക്കുകയും ചെയ്തു അല്ല. ഈ ഒറ്റ സന്ദർഭം പോരെ, പാണ്ഡവർക്ക് കുറേ നാൾ കൂടി ജീവിക്കാനുള്ള നിയോഗമുണ്ട് എന്നതുകൊണ്ടാണ് അവരെ മാറ്റി നിർത്തിയത്. കാരണം ഭഗവാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷമേ പാണ്ഡവർ ഇവിടെ നിന്ന് പോകാവൂ, അതുകൊണ്ടാണ്. ബാക്കി എല്ലാവരെയും ഭഗവാൻ ആ കാല നിയോഗത്തിന് വിട്ടുകൊടുത്തു. അപ്പോൾ ഭഗവാനല്ലേ യഥാർത്ഥത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണക്കാരനായിട്ട് മാറിയത്? ഭാഗവതത്തെ കൂട്ടുപിടിക്കാതെ മഹാഭാരതത്തെ തന്നെ അവലംബിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താം, ഭഗവാൻ തന്നെയാണ് ഈ യുദ്ധം. അധർമ്മത്തിന് കൂട്ടു നിന്നോ അല്ലെങ്കിൽ അധർമ്മം ഉപദേശിച്ചോ? ഉപദേശിച്ചിരുന്നു. എന്തുകൊണ്ടാ? ചിലരെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ധർമ്മത്തിന്റെ മാർഗം സ്വീകരിച്ചാൽ നടക്കില്ല. അവിടെയാണ് ഭീമസേനന്റെയും കർണന്റെയും വധത്തിന് മുമ്പിട്ട് പറയുന്നത്. ആയുധധാരികളായിട്ട് നിൽക്കുന്ന ഭീമസേനന്, ആയുധധാരികളായിട്ട് നിൽക്കുന്ന ദുര്യോധനെ വധിക്കാൻ സാക്ഷാത് കാലന് പോലും പറ്റില്ലെന്നാ പറയുന്നത്. അതുകൊണ്ടാ ആ ധർമ്മം പ്രയോഗിക്കാൻ പറയുന്നത്. ശാപബാണങ്ങള് കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്ന ആ കർണനെ വധിക്കാൻ ആർക്കും സാധിക്കില്ല, മഹാവിഷ്ണുവിന് പോലും സാധിക്കില്ല. അതുകൊണ്ടാണ് അസ്ത്രം പ്രയോഗിക്കാൻ പറയുന്നത്. അപ്പോൾ അധർമ്മത്തിൽ കൂടി അവരെ നശിപ്പിച്ചു. പക്ഷേ ആ അധർമ്മത്തെ ഭഗവാൻ ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല. ഈ അധർമ്മമാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്താ? ഈ അധർമ്മം ചെയ്തവരെല്ലാം അതുപോലെ തന്നെ
kala niyogathine vidheyarayi poonu adha kaanum ini mattoru sandarbham koodi onnu vyakhyanichittu divarana samayathu avasanippikkanamennu parannu kurukshetra yuddham kazhinju ഇവിടെ നമുക്ക് അശ്വത്ഥാമാവിനെ കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കാം. അശ്വത്ഥാമാവ് ചിരഞ്ജീവികൾ ഒരാളാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച അവസാനം വരെയും അശ്വത്ഥാമാവ് ജീവിച്ചിരിക്കും എന്നാണ് സങ്കല്പം. യഥാർത്ഥത്തിൽ അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നുവോ എന്നതിനല്ല പ്രാധാന്യം. ഭഗവാൻ തന്നെ അശ്വത്ഥാമാവിനെ ശപിക്കുന്നുണ്ട്, നീ 3000 സംവത്സരക്കാലം വനാന്തരങ്ങളിൽ അലയട്ടെ എന്ന്. മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ട തിരസ്കൃതനായിട്ട് നീ വനാന്തരങ്ങളിൽ അലയട്ടെ എന്ന് ഭഗവാൻ ശപിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 3000 വർഷമൊക്കെ കഴിഞ്ഞിരിക്കുന്നു, കുറഞ്ഞ ഒരു 5000 വർഷമെങ്കിലും ആയി ഈ മഹാഭാരത യുദ്ധം നടന്നിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും 12000 വർഷം മുന്നോട്ട് പോയിരിക്കുന്നു. പക്ഷേ അശ്വത്ഥാമാവ് ഇപ്പോഴും ഈ പ്രപഞ്ചത്തിലുണ്ട്, ഈ ഭൂമിയിലുണ്ട്. എന്തുകൊണ്ടാണ് അശ്വത്ഥാമാവിനെ ചിരഞ്ജീവി എന്ന് വിശേഷിപ്പിച്ചത്? അശ്വത്ഥാമാവ് എന്തിൻ്റെ പ്രതീകമായിരുന്നു? അശ്വത്ഥാമാവ് എന്ന് പറയുന്നത് തീർത്താൽ തീരാത്ത പകയുടെ പ്രതീകമാണ്. നിഷ്ഠൂരമായിട്ട് എന്ത് തരത്തിലുള്ള കർമ്മവും ചെയ്യാൻ മടിയില്ലാത്ത, അന്യനെ നശിപ്പിക്കാൻ മടിയില്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് ഈ അശ്വത്ഥാമാവ്. അപ്പോൾ പകയുടെ പ്രതീകമാണ്, ഹിംസയുടെ പ്രതീകമാണ്. ഈ ഹിംസയും പകയുമെല്ലാം ലോകാവസാനം വരെ നിലനിൽക്കും എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അത് കണ്ടു. ഇന്ന് ലോകത്ത് പലയിടങ്ങളിലും ഉണ്ടാകുന്ന വർഗീയമായിട്ടുള്ള ധ്വംസനങ്ങളിൽ നമ്മൾ കാണുന്നു, അശ്വത്ഥാമാവിനെ കാണുന്നു. നിരപരാധികളെ ഏതെങ്കിലും ഒരു വംശത്തിൽ പിറന്നതിൻ്റെ പേരിൽ കൂട്ടക്കൊല നടത്തുന്നത് ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അശ്വത്ഥാമാവ് മരിച്ചിട്ടില്ല, അശ്വത്ഥാമാവ് എല്ലായിടവും ഉണ്ട്. പകയുടെ പ്രതീകമായി, ഹിംസയുടെ പ്രതീകമായി, ആ വർഗ വൈര്യത്തിൻ്റെ പ്രതീകമായിട്ടൊക്കെ അശ്വത്ഥാമാവ് ലോകാവസാനം വരെയും ഇവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് ആചാര്യന്മാർ വിശേഷിപ്പിച്ചത് ഇവൻ ചിരഞ്ജീവിയാണ്, ലോകാവസാനം വരെയും ഇവൻ ഉണ്ടാകും, ഇവനൊരു പ്രതീകമാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ യുധിഷ്ഠിരൻ ചക്രവർത്തിയായി. ആ സമയത്ത് ഒരു നിർദ്ദേശം വന്നു, സഹോദരന്മാരെ വധിച്ചിട്ടാണ് അധികാരം ഏറ്റെടുത്തത്, അപ്പം അതിൻ്റെ പാപക്കറയിൽ നിന്ന് മോചനം നേടണം. അതിനെന്താണ് ഒരു മാർഗം? ഋഷിമാർ പറഞ്ഞു, ഒരു അശ്വമേധയാഗം നടത്താൻ പറഞ്ഞു. അശ്വമേധയാഗം നടത്തിയാൽ ഈ പാപങ്ങളെല്ലാം നശിക്കും. അപ്പം വേദവ്യാസ മഹർഷി പറയുന്നുണ്ട്, ശുദ്ധമായ ധനം മാത്രമേ ഇതിനായിട്ട് വിനിയോഗിക്കാവൂ എന്ന്, ഈ യജ്ഞത്തിനായിട്ട് വിനിയോഗിക്കാവൂ എന്ന് എടുത്തു പറയുന്നുണ്ട്. ദേവീ ഭാഗവതത്തിൽ ജനമേജയൻ ഉപദേശം കൊടുക്കുന്ന, അമ്പായാഗത്തെക്കുറിച്ചുള്ള ഉപദേശം കൊടുക്കുന്ന സമയത്ത് വേദവ്യാസ മഹർഷി ജനമേജയനോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കും. പണ്ട് ഈ പാണ്ഡവർ രാജസൂയം എന്ന് പറയുന്ന ഒരു യാഗം നടത്തി. ഈ രാജസൂയ യാഗത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് വിപരീത ഫലമായിരുന്നു. അതിനുശേഷമാണ് ഇവർക്കെല്ലാ തിരിച്ചടികളും ഉണ്ടാകുന്നത്, ചൂത് കളിച്ച് കാട്ടിൽ പോകുന്നതും എല്ലാം നഷ്ടപ്പെടുന്നതും. അപ്പോൾ ആ യജ്ഞം നടത്തിയാൽ, യാഗം നടത്തിയാൽ അനുകൂലമായിട്ടുള്ളൊരു ഫലമാണ് ഉണ്ടാകേണ്ടുന്നത്. പക്ഷേ രാജസൂയ യാഗം നടത്തിയപ്പോൾ അതിന് ശേഷം പാണ്ഡവർക്കുണ്ടായതെല്ലാം തിരിച്ചടികളായിരുന്നു. അതിന് കാരണമായിട്ട് വേദവ്യാസ മഹർഷി ജനമേജയനോട് പറയുന്നത്, രണ്ട് കാരണങ്ങൾ കൊണ്ടാവും അത് സംഭവിച്ചത്. ഒന്ന്, ആ യജ്ഞം നടത്തിയപ്പോൾ ആത്മാർത്ഥതയോടുകൂടി പൂർണ്ണമായ സമർപ്പണഭാവത്തോടുകൂടി യജ്ഞം നടത്തിയിട്ടുണ്ടാവില്ല. രണ്ട്, ആ യജ്ഞത്തിനായിട്ട് വിനിയോഗിച്ച ധനം എന്ന് പറയുന്നത് ശുദ്ധിയില്ലാത്തതായിരിക്കും. ഇത് ദ്വാപരയുഗത്തിൽ വെച്ച് വേദവ്യാസ മഹർഷി പറഞ്ഞതാണ് എങ്കിലും ഈ കാലഘട്ടത്തിലും ഇന്നത്തെ ദിവസത്തിലും അതിന് പ്രാധാന്യമുണ്ട്.
രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഭഗവാൻ ഏതെങ്കിലും ഒരു വഴിപാട് നടത്തുകയാണെങ്കിൽ, ഒരു സമർപ്പണം നടത്തുകയാണെങ്കിൽ പൂർണ്ണമായ സമർപ്പണ ഭാവത്തോടുകൂടി ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു ഫലവും ഉണ്ടാവത്തില്ല. ഞാൻ ഇവിടെ ഒരു വഴിപാട് നടത്തുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ഫലം കിട്ടുമോ എന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് എങ്കിൽ ഒരു ഫലവും ഇല്ല. മനസ്സിലാക്കണം, സമർപ്പണഭാവത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി കൊടുക്കണം ഭഗവാന് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഫലവുമില്ല. രണ്ടോ, ശുദ്ധമായ ദ്രവ്യം മാത്രമേ ശുദ്ധമായ മാർഗത്തിൽ കൂടി ന്യായമായ മാർഗത്തിൽ കൂടി ഉണ്ടാക്കുന്ന ധനം മാത്രമേ ഭഗവാന് കൊടുക്കൂ. എവിടെ നിന്നെങ്കിലുമൊക്കെ കള്ളക്കടത്ത് നടത്തിയോ പിടിച്ചു പറിച്ചോ ഇനി സാധാരണക്കാരുടെ പണം കൈക്കൂലിയായിട്ട് വാങ്ങിച്ചോ ഒക്കെ കിട്ടുന്നതിൽ ഒരു വിഹിതം, ഞാൻ ഈ പിടിച്ചു പറിക്കുന്നതിൽ കൈക്കൂലി വാങ്ങിക്കുന്നതിൽ ഒരു വിഹിതം ഇവിടെ വന്ന മഹാദേവനോ ഗുരുവായൂരപ്പനോ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൈക്കൂലി വാങ്ങിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അഴിമതി നടത്തുന്നതിൻ്റെ പ്രാരബ്ധം എതിൽ നിന്ന് ഒഴിയും എന്ന് ചിന്തിച്ചാൽ അത് ഒഴിയത്തില്ല, ഒരു രക്ഷയും ഉണ്ടാവത്തില്ല. ഗുരുവായൂരപ്പൻ ഇതൊക്കെ അങ്ങ് സ്വീകരിക്കും മനസ്സെല്ലാം മനസ്സോട് കൂടി, പക്ഷേ ഫലം തിരിച്ചടിയായിരിക്കും, അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അധ്വാനിച്ച് നേരായ മാർഗത്തിൽ കൂടി ഉണ്ടാക്കുന്ന പണം മാത്രം വേണം ക്ഷേത്രത്തിൽ കൊടുക്കാൻ. ഇത് രണ്ടും ഇന്നും പ്രസക്തമായതുകൊണ്ടാണ് ഒന്ന് എടുത്തു പറയുന്നത്. ഇവിടൊക്കെ ഔട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതെന്നെ കുറിച്ചാണ് പറയുന്നത് എന്ന് തോന്നിയാൽ നല്ല കാര്യം. ഇവിടെ ഇത് രണ്ടും എടുത്തു പറയുന്നു. അപ്പൊ അതുകൊണ്ട് പറയുന്നു, ശുദ്ധമായ ധനം മാത്രം എടുക്കണമെന്ന് പറഞ്ഞു. ആരെയും കാശ് അവിഹിതമായിട്ട് എടുക്കുന്നത് കൊണ്ടുവന്ന് യജ്ഞം നടത്തരുത്. അങ്ങനെ പണ്ട് മരുത്തൻ ഹിമാലയ സാനുക്കളിൽ ശേഖരിച്ച് വെച്ചിരുന്ന ആ ധനമാണ് യജ്ഞത്തിനായിട്ട് എടുക്കുന്നത്. അപ്പൊ അവിടെ ഒരു യാഗാശം വേണം. ആ യാഗാശത്തെ അഴിച്ചു വിടുമ്പോൾ ആ യാഗാശത്തിന്റെ പിന്നാലെ ഒരാൾ ലക്ഷാപുരുഷനായിട്ട് പോണം. നറുക്ക് വീഴുന്നത് അർജുനനാണ്. യാഗാശത്തെ അഴിച്ചു വിടുന്നു, ആ യാഗാശത്തിന്റെ പിന്നാലെ ഒരു വലിയ സൈന്യവുമായിട്ട് അർജുനൻ രക്ഷാപുരുഷനായിട്ട് ആ കുതിരയുടെ പിന്നാലെ സഞ്ചരിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് അർജുനൻ ഒരിക്കൽ കൂടി ആയുധം കയ്യിലെടുക്കുന്നു. പക്ഷെ ഇപ്പോഴൊരു വ്യത്യാസമുണ്ട്, അർജുനന്റെ തേരാളിയായിട്ട് ഭഗവാൻ കൂടെയില്ല. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ കുതിര പല ദേശങ്ങളിലും ഇങ്ങനെ സഞ്ചരിച്ചു. മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ തങ്ങളുടെ രാജ്യത്ത് വന്നു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ തന്നെ രാജാക്കന്മാർ മുന്നോട്ട് വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് യുധിഷ്ഠിരൻ്റെ സാമന്തന്മാരായിട്ട് ഇരുന്നു കൊള്ളാം എന്ന് അറിയിക്കുകയാണ്. ധാരാളം ദ്രവ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാഴ്ചവെക്കുന്നു. അതുപോലെ തന്നെ ആ അശ്വമേധ യാഗത്തിൽ സാമന്തന്മാരായിട്ട് പങ്കെടുത്തു കൊള്ളാം എന്നൊക്കെ അറിയിക്കുന്നു. അപ്പം കാര്യമായ എതിർപ്പൊന്നും ഇവിടെ നിന്ന് നേരിടേണ്ടതായിട്ട് വന്നില്ല. ചിലയിടത്ത് നിന്ന് ചില എതിർപ്പുകൾ വന്നെങ്കിലും അതിനെയെല്ലാം അർജുനൻ മറികടക്കും. അങ്ങനെ ആ കുതിര സഞ്ചരിച്ച് സൈന്ദവം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് പ്രവേശിച്ചു. ഈ സൈന്ദവം എന്ന് പറയുന്ന രാജ്യം പാണ്ഡവരുടെയും കൗരവരുടെയും ഏക സഹോദരിയായ ദുശ്ശളയുടെ ഭർത്താവായ ജയദ്രഥന്റെ രാജ്യമായിരുന്നു. കൗരവർക്കും പാണ്ഡവർക്കും ഒരു സഹോദരിയേ ഉള്ളൂ, അവളാണ് ദുശ്ശള. ആ ദുശ്ശളയെ വിവാഹം ചെയ്തയച്ചത് സൈന്ദവദേശത്തേക്കാണ്. ആ ദുശ്ശളയുടെ ഭർത്താവായിരുന്നു ജയദ്രഥൻ. ഈ ജയദ്രഥൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. അർജുനന്റെ കൈകൊണ്ടാണ് വധിക്കപ്പെടുന്നത്. തൻ്റെ മകനായ അഭിമന്യുവിൻ്റെ മരണത്തിന് കാരണക്കാരനായതുകൊണ്ടാണ് ഈ ജയദ്രഥനെ വധിക്കുന്നത്. അങ്ങനെ ജയദ്രഥൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ജയദ്രഥൻ്റെയും ദുശ്ശളയുടെയും പുത്രനായ സുരഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ സൈന്ദവ രാജ്യം ഭരിക്കുന്നത്. ഈ സുരഥൻ ഒരു ബലഹീനനാണ്, വലിയ കഴിവൊന്നുമില്ല, ദുർബലനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ. വിവാഹം ചെയ്തു, ഒരു കുഞ്ഞുണ്ട്, മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. ഈ കുതിര സൈന്ദവദേശത്ത് പ്രവേശിച്ചു. പിന്നാലെ അർജുനനും സൈന്യവും സൈന്ദവദേശത്ത് പ്രവേശിച്ചു. ആരോ ചെന്ന് സുരഥനോട് പറയുന്നു, അർജുനൻ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്, അങ്ങയുടെ രാജ്യത്ത് പ്രവേശിച്ചു എന്ന്. തൻ്റെ പിതാവിൻ്റെ ഘാതകനായ, തൻ്റെ മാതുലന്മാരുടെ ഘാതകനായ അർജുനൻ തൻ്റെ രാജ്യത്ത് പ്രവേശിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്ന ദുർബലനായ ആ സുരഥൻ സിംഹാസനത്തിൽ ഇരുന്ന് തന്നെ ഹൃദയാഘാതം വന്ന് മരിച്ചു. അർജുനന് ആയുധം എടുക്കേണ്ടതായിട്ട് വന്നില്ല, സിംഹാസനത്തിൽ ഇരുന്ന് തന്നെ മരിച്ചു ആ വാർത്ത കേട്ടപ്പോൾ തന്നെ. അർജുനൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് സൈന്യത്തോടൊപ്പം.
രാജാവ് മരിച്ച കാര്യം അർജുനൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായി, താൻ കാരണമാണല്ലോ. സഹോദരിയായ ദുശള തൻ്റെ മകൻ്റെ സുരതൻ്റെ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും ഒക്കെ തെടുത്തുകൊണ്ട് അർജുനൻ്റെ അടുക്കലേക്ക് വരികയാണ്. മഹാഭാരതത്തിലെ ഏറ്റവും വൈകാരികത നിറഞ്ഞ ഒരു രംഗങ്ങളിൽ ഒന്നായത് നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ കുഞ്ഞിനെയും കൊണ്ട് ജ്യേഷ്ഠനായ അർജുനൻ്റെ അടുക്കലേക്ക് വരുന്നു. എന്നിട്ട് ഈ കുഞ്ഞിനെ അർജുനൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അർജുനനോട് പറയുന്നു, ഈ കുഞ്ഞിനെ എങ്ങനെയാണോ വിഷ്ണുരാധനെ പരീക്ഷത്തിനെ നിങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ, ജ്യേഷ്ഠ എൻ്റെ മകൻ്റെ മകനെ ഈ കൊച്ചുമകനെ അങ്ങ് സംരക്ഷിച്ചു കൊള്ളണേ എന്ന് അർജുനൻ അതിങ്ങനെ കയ്യിൽ ഏറ്റുവാങ്ങി. എന്ത് ചെയ്യണമെന്ന് ഈ അർജുനൻ അറിയത്തില്ല. ശരീരം മുഴുവൻ വീണ്ടും തളന്നു, തേർത്തട്ടില് തളന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഒന്നിരുന്നു ഈ അർജുനൻ. കുറെ കാലത്തിന് മുൻപിട്ട് കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന് നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇതുപോലെ ഒന്നിരുന്നു. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു, തട്ടി എണീപ്പിച്ചു, പറഞ്ഞ് ആത്മബലം കൊടുത്തു. ഇന്ന് ആ വ്യക്തി കൂടെ ഇല്ല, ഉണ്ടോ? ഇല്ല, ഭഗവാൻ കൃഷ്ണൻ കൂടെ ഇല്ല, തളന്നിരുന്നു പോയി. ഒരുപാട് ചിന്തകൾ അർജുൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. സഹോദരിയ, ആ സഹോദരിയുടെ അവസ്ഥ, ഒരു യാചകയെ പോലെ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക, ഇവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാനല്ലേ എന്നാ ചിന്തിക്കുന്നത്. ഇവൾക്ക് 100 സഹോദരന്മാരുണ്ടായിരുന്നു, ഒരുവനെങ്കിലും ജീവിച്ചിരുന്നായിരുന്നെങ്കിൽ ഇവൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഇവൾക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, ആ ഭർത്താവിനെ വധിച്ചത് ഞാനാണ്, ഇവളെ വിധവയാക്കിയത് ഞാനാ. ഇപ്പോഴോ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ഇവളുടെ പ്രിയ പുത്രന്റെ മരണത്തിന് കാരണക്കാരനായത് ഞാനാ. തകർന്നു പോയില്ലേ, തളർന്നു പോയില്ലേ? ഇപ്പോൾ നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ സഹോദരൻ സഹോദരി, ചിലപ്പോൾ ഈ സഹോദരനും സഹോദരിയുമായിട്ട് പിണങ്ങും. പിണങ്ങുന്നത് എപ്പോഴാണ്? ഈ സഹോദരൻ ഒരു വിവാഹം ചെയ്തതിന് ശേഷമേ പിണങ്ങും. പിണങ്ങി ഒരുപാട് അകലത്തിലാവും മാനസികമായിട്ടൊക്കെ, കണ്ടാൽ പോലും മിണ്ടാത്തൊരവസ്ഥ. സഹോദരനും സഹോദരിയോട് മിണ്ടത്തില്ല. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ സഹോദരിയെ അരുതാത്ത ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു യാചകയെപ്പോലെ ഈ സഹോദരൻ കാണാനിടയായാൽ അയാൾ ആ നിമിഷം തകർന്നു പോകും, തളർന്നു പോകും. ഇത് ഒരു സത്യമാണ്, തകർന്നു പോകും ആ സഹോദരിയുടെ അവസ്ഥ കാണുമ്പോൾ ആ സഹോദരൻ. അതുപോലെ തന്നെയാണ് അർജുനന് സംഭവിച്ചത്, തകർന്നു പോയി, തളർന്നു പോയി. ആരും പിടിച്ചെഴുന്നേൽപ്പിക്കാനുണ്ടായിരുന്നില്ല, അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം, ഇയാളല്ലേ കുറച്ച് കാലത്തിന് മുൻപിട്ട് ആ ഭഗവാനിൽ നിന്നും ആ ഗീതോപദേശം നേരിട്ട് കേട്ടത്? നേരിട്ട് കേട്ട ആള് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കേട്ട കാര്യങ്ങളെല്ലാം മറന്ന് അവിടെ വീണ്ടും ഇരുന്നു പോയി. നേരിട്ട് കേട്ട ആൾക്ക് അത് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചില്ല. പിന്നെ നമ്മുടെ കാര്യം പറയണോ, 5000 വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഭഗവത്ഗീത പഠിക്കുക, ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം ഗീതാ ക്ലാസ്സാണ്. പക്ഷേ 5000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നമ്മൾ ചിന്തിച്ചാൽ സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടായി എന്നത് ഒഴിച്ചാൽ മാനസികമായിട്ട് നമുക്ക് ആർക്കും ഒരു തരത്തിലുമുള്ള പരിവർത്തനം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? ഗീത പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഗീത പിറവിയെടുത്ത ഈ നാട്ടിൽ ഇത്രയും സംവത്സരങ്ങൾ കൊണ്ട് നമ്മൾ ഗീത പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ മധുര മനോജ്ഞമായിട്ടുള്ള രാജ്യമാകേണ്ടിയിരുന്നു നമ്മുടെ ഭാരതം. എന്തുകൊണ്ടായില്ല? അപ്പം ഗീതയിൽ കൂടി ഭഗവാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ തെറ്റായിപ്പോയോ? ഗീതയ്ക്ക് പ്രസക്തി ഇല്ലാതായിപ്പോയോ? ഇവിടെ അർജുനനെ മുൻനിർത്തി നമുക്ക് ചിന്തിക്കാം, ഗീതയിൽ കൂടി ഭഗവാൻ ഉപദേശം കൊടുത്തു, പക്ഷെ ഇവിടെ പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ല. ആരുടെ പ്രശ്നമാണ്? ഉപദേശകന്റെ പ്രശ്നമാണോ
ഉപദേശിച്ച സൂക്തങ്ങളുടെ പ്രശ്നമാണോ ഉപദേശം കേട്ട ആളുടെ പ്രശ്നമാണോ ഭഗവാൻ ഗീതയിൽ ഈ ഉപദേശങ്ങളെല്ലാം കൊടുത്തിട്ട് അർജുനനോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താ ഏത് തരത്തിലുള്ള മഹത് വചനങ്ങൾക്കും ജീവിതം ഉണ്ടാക്കുന്ന മുറിവുകൾക്ക് പകരമാകാൻ സാധിക്കില്ല ജീവിതം ഉണ്ടാക്കുന്ന മുറിവുകളുടെ മേൽ മരുന്ന് പുരട്ടാൻ ഒരു മഹത് വചനത്തിനും സാധിക്കുന്നില്ല എന്നും ഗീതയിൽ പറഞ്ഞു വെച്ചു ഇനി അവിടെ ഗീതയിലെ ഉപദേശങ്ങൾ സൂക്തങ്ങൾ പരാജയപ്പെട്ടു എന്ന് ചിന്തിച്ചാൽ പോലും ഗീതയുടെ വ്യാഖ്യാതാവ് ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല അല്ലേ ആരുടെ ഉപദേശങ്ങൾക്കും എത്ര വലിയ മഹത്വചനങ്ങൾക്കും ആ മഹത്വചനങ്ങളെ പിന്തുടർന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് അതൊരിക്കലും പ്രതിവിധിയാകില്ല അർജുന എന്ന് പറഞ്ഞു അപ്പം ഗീതയും പരാജയപ്പെട്ടിട്ടില്ല ഗീതയുടെ വ്യാഖ്യാതാവും പരാജയപ്പെട്ടിട്ടില്ല പിന്നെ ആരാ പരാജയപ്പെട്ടത് ആ ഭഗവാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഉൾക്കൊണ്ട് ജീവിതത്തിലെ പ്രാവർത്തികമാക്കാൻ അർജുനൻ പരാജയപ്പെട്ടു നമ്മൾ ഓരോരുത്തരും പരാജയപ്പെട്ടു ഇവിടെ അർജുനൻ എന്ന് പറയുന്നത് ക്ഷാത്ര തേജസ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ആത്മീയ തേജസ്സാണ് അല്ലെങ്കിൽ അർജുനൻ എന്ന് പറയുന്നത് ജീവാത്മാവും ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് പരമാത്മാവുമാണ് ജീവാത്മാക്കളായിട്ടുള്ള നമ്മളെല്ലാം ആത്യന്തികമായിട്ട് എത്തിച്ചേരേണ്ടത് ആ പരമാത്മാവിലാണ് ആ പരമാത്മാവാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജീവനായിട്ടുള്ള നമ്മളുടെ ഉള്ളിൽ പരമാത്മാവായിട്ട് ഈശ്വരൻ കുടികൊള്ളുന്നുണ്ട് സർവേശ്വരൻ കുടികൊള്ളുന്നുണ്ട് ആ സർവേശ്വരനാണ് നമ്മെ നയിച്ചു കൊണ്ടുപോകുന്നത് മുന്നോട്ട് നയിക്കുന്നത് നാം ജീവിതത്തിൽ വിജയം നേടുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കും എൻ്റെ കഴിവ് കൊണ്ടാണ് എന്നൊക്കെ ചിന്തിക്കും ഉണ്ടാവും കഴിവ് കൊണ്ട് കൂടിയാണ് നടക്കുന്നത് പക്ഷെ കഴിവ് കൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിതത്തിൽ ഉന്നതിയിൽ എത്തിപ്പെടാൻ സാധിക്കില്ല അവിടെ നിയോഗം വേണം ഗുരുത്വം വേണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ നമ്മെ നയിക്കുമ്പോഴാണ് ആ ജീവിത പന്താവില് വിജയ സോപാനങ്ങളിലേറാൻ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട് പരമാത്മാവായിട്ടുള്ള ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട് ആ പരമാത്മാവുള്ളത് കൊണ്ടാണ് ജീവനായ ജീവാത്മാക്കളായിട്ടുള്ള നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ആ ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മളുടെ ഉള്ളിലില്ല എങ്കിൽ ജീവിതം എന്ന് പറയുന്നത് സമ്പൂർണമായിട്ടുള്ള പരാജയമായിരിക്കും പക്ഷെ പലപ്പോഴും ഈ ഈശ്വരനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അഹങ്കാരമാണ് ഞാനെന്ന് പറയുന്ന ഭാവമാണ് ആ ഞാനെന്ന് പറയുന്ന ഭാവം എന്നങ്കരിക്കുന്നുവോ അന്ന് ആ ഈശ്വര ചൈതന്യം മറയ്ക്കപ്പെട്ടു തുടങ്ങും പിന്നീട് കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും ഷഡ്വൈരികളും അതുപോലെ തന്നെ അഷ്ടരാഗങ്ങളുമെല്ലാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കുഞ്ഞു കൂടുമ്പോഴാണ് ആ ഈശ്വര ചൈതന്യം എന്നേക്കുമായിട്ട് മറയ്ക്കപ്പെടും ഒരു നിലവിളക്ക് ജ്വലിച്ചു നിൽക്കുന്ന ഒരു നിലവിളക്ക് കെട്ടുപോകുമ്പോഴുള്ള അവസ്ഥ എന്താണോ അതായിരിക്കും നമ്മുടെ അന്തരംഗത്തിൽ ഉണ്ടാകുന്നത് ഈശ്വരൻ നമ്മുടെ ഉള്ളിലിരുന്നാൽ ആരോ ഒരാള് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും ഒരു അരുതാത്ത വഴിക്ക് പോവുകയാണ് പോകണമെന്ന് ആദ്യം തീരുമാനിച്ചു പക്ഷേ ആരോ എവിടെ നിന്നോ പറഞ്ഞു പോകണ്ട പോകണ്ട പോകുന്നില്ലെന്ന് തീരുമാനിച്ചു പിന്നീടാണ് വാർത്ത അറിയുന്നത് ഞാൻ അവിടേക്ക് പോയായിരുന്നെങ്കിൽ എന്തുമാത്രം വലിയ ദുരന്തമായിരുന്നു സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ആ ദുരന്തത്തിൽ പോകാതെ എന്നെ തടഞ്ഞു നിർത്തിയത് ആരാ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാ പോകണ്ട ആ വഴിക്ക് പോകണ്ട നാം പോകത്തില്ല നമ്മിൽ നിന്നും അന്യനല്ലാതെ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരൻ നമ്മുടെ ജീവിത പന്താവിനെ നയിക്കും തെറ്റുകളിൽ ചെന്ന് ചാടാതെ ദുരന്തങ്ങളിൽ ചെന്ന് വീഴാതെ ദുരിതങ്ങളിൽ അകപ്പെടാതെ ആ ഈശ്വരൻ നമ്മെ നയിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ആ ഈശ്വരൻ നമ്മെ നയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ആ ഈശ്വരൻ ഒരു നിലവിളക്ക് പോലെ നമ്മുടെ ഉള്ളിൽ ജ്വലിക്കണം ആ ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടാകണം നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ കൂടി ആ ഈശ്വരൻ്റെ സാന്നിധ്യം നമുക്കറിയാൻ സാധിക്കും അപ്പോൾ അർജുനൻ്റെ ആ
വിഷാദ യോഗമാണ് ഒരിക്കൽ കൂടി നമ്മൾ പറഞ്ഞത്. എന്ത് ചെയ്യണമെന്നറിയാതെ തളന്നിരുന്നു പോയി. അവിടെ ഉപദേശങ്ങളുടെയോ അല്ലെങ്കിൽ ഉപദേശിയുടെയോ പ്രശ്നമായിരുന്നില്ല, ഉപദേശങ്ങൾ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാത്തതിൻ്റെ പ്രശ്നമായിരുന്നു അർജുനനിൽ കൂടി നമ്മൾ കണ്ടത്. ആ സന്ദർഭം കഴിഞ്ഞു. ഭഗവാന്റെ സ്വധാമ പ്രാപ്തിക്ക് ശേഷം പാണ്ഡവര് വാനപ്രസ്ഥം സ്വീകരിക്കുകയാണ്, പാണ്ഡവരുടെ മഹാപ്രസ്ഥാനം. ആ മഹാപ്രസ്ഥാനത്തിനായിട്ട് പഞ്ചപാണ്ഡവർ അഞ്ചു പേരും ദ്രൗപദിയും തയ്യാറെടുക്കുകയാണ്. പോകുന്നതിന് മുമ്പ് യുധിഷ്ഠിരൻ പറയുന്നു, മരപുരി വൽക്കലം ഒടിച്ച് മറ്റൊന്നും കയ്യിൽ കരുതരുത് എന്ന്. എല്ലാവരും എല്ലാം ഉപേക്ഷിച്ചു, ആയുധം പോലും എടുത്തില്ല. എന്നാൽ അർജുനൻ മാത്രം ആ ഗാന്ധീപം എടുത്തു. ആ ശരമൊടുങ്ങാത്ത ആവനാഴി വീണ്ടും എടുത്ത് ധരിച്ചു. അവസാനിപ്പിക്കാം. അപ്പൊ മറ്റുള്ളവർക്ക് സംശയമായി, വാനപ്രസ്ഥത്തിനായിട്ട് പോകുന്ന ഇദ്ദേഹം എന്തിനാണ് ഈ ആയുധങ്ങൾ വീണ്ടും കൂടെ കൊണ്ടുപോകുന്നത് എന്ന്. പക്ഷെ ആരുമൊന്നും പറഞ്ഞല്ല. കുറെ ദൂരം സഞ്ചരിച്ചപ്പോൾ അഗ്നിദേവൻ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് അർജുനോട് പറയുന്നു, അർജുന ആ ഗാന്ഡീപവും ആവനാഴിയും എനിക്ക് മടക്കിത്തരണം. പണ്ട് കാണ്ഡവനം ദഹിപ്പിക്കുന്ന സമയത്ത് ഞാൻ വരുണനോട് വാങ്ങിച്ചതാണ് ഈ ആയുധങ്ങൾ, മടക്കിത്തരാൻ പറയുന്നു. അപ്പോഴാണ് അർജുനൻ തൻ്റെ പക്കലുണ്ടായിരുന്ന ആ ആയുധങ്ങൾ മടക്കി കൊടുക്കുന്നത്. എല്ലാം ഉപേക്ഷിച്ച് വാനപ്രസ്ഥം സ്വീകരിച്ച് ആ ഉത്തരദിക്കിനെ ലക്ഷ്യമാക്കി, ഹിമോത്സാനുവിനെ ലക്ഷ്യമാക്കി പോകുന്ന സമയത്തും ആ മമതാബന്ധം തുടരുകയാണ് അർജുനൻ. ഈ മമതാബന്ധം നമുക്കെല്ലാവർക്കും ഉണ്ട് അല്ലെ. മരിക്കുന്ന സമയത്തും അലമാരയുടെ താക്കോൽ മുട്ട കയ്യിൽ കാണും, അല്ലെങ്കിൽ തലയാണയുടെ തടിയിൽ കാണും. എന്തുകൊണ്ടാ? തൻ്റെ ആ സമ്പത്തിലുള്ള മമതാബന്ധം ഉപേക്ഷിക്കാൻ മരണസമയത്ത് പോലും നാം തയ്യാറാവുന്നില്ല, അതാണ് വസ്തുത. അപ്പോൾ ഈ മമതാബന്ധം അർജുനനുണ്ടായിരുന്നു, തന്നെ താനാക്കിയ ആ ആയുധങ്ങളോട് ഉണ്ടായിരുന്ന മമതാബന്ധം. ഇവിടെ ദീപാരാധനയുടെ സമയമായി.